കുറേ കാലത്തിന് ശേഷം ഒരു അതിഥിയെത്തുന്ന മഹത്തായ ദിവസം എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന ഹൊറർ ത്രില്ലറുമായി മമ്മൂട്ടി എന്ന മനക്കിലെ കാരണവർ നമ്മളെ ത്രസിപ്പിക്കാനെത്തുന്ന ദിവസങ്ങളാണ് ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് വ്യത്യസ്തമായ ഭാവപ്രകടനങ്ങളിലൂടെ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു ദൃശ്യവിരുന്നിനാകും ഭ്രമയുഗം സാക്ഷ്യം വഹിക്കുക എന്നാണ് വരുന്ന അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന അടുത്ത കാലത്തിറങ്ങിയ ഹൊറർ ത്രില്ലറുകളിൽ മികച്ച അനുഭവം തന്ന ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഭ്രമയുഗം ഹൊറർ ത്രില്ലർ സിനിമകൾക്കായി ആരംഭിച്ച നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ആദ്യ പ്രൊഡക്ഷൻ സംരംഭം കൂടിയാണ് ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങുന്ന ചിത്രത്തിൽ ദുർമന്ത്രവാദിയായാണ് മമ്മൂട്ടി എത്തുക പുറത്തുവന്ന ടീസറിൽ നിന്ന് തന്നെ ചിത്രത്തിലെ പ്രേതകഥയോ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട ത്രില്ലറോ ആണെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇത് ഉറപ്പിക്കുന്ന തരത്തിലാണ് സൗണ്ട് ട്രാക്കിനൊപ്പം പുറത്തുവിട്ട പുതിയ പോസ്റ്റർ ഒരു മന്ത്രവാദ കളത്തിന് മുന്നിൽ തൻ്റെ ആരാധനാമൂർത്തിയെ ആരാധിക്കാനിരിക്കുന്ന മമ്മൂട്ടി കഥാപാത്രത്തെയാണ് പോസ്റ്ററിൽ കാണാനാവുന്നത് മമ്മൂട്ടിക്കൊപ്പം തന്നെ അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മമ്മൂട്ടി എന്ന ഒറ്റ ഫാക്ടർ കൊണ്ട് തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയത് മുതൽ ഭ്രമയുഗത്തിന് കിട്ടുന്ന ഹൈപ്പ് ചില്ലറയൊന്നുമല്ല ടീസറും സൗണ്ട് ട്രാക്കും കൂടി പുറത്തെത്തിയതോടെ ഹൈപ്പ് പരകോടിയിലാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ഇതോടൊപ്പം തന്നെ ഫ്യൂഡൽ പശ്ചാത്തലത്തിൽ തുടങ്ങിയ മമ്മൂട്ടിയുടെ തന്നെ ചില നെഗറ്റീവ് റോളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഭ്രമയുഗത്തോടൊപ്പം പ്രേക്ഷകർ ഓർത്തെടുക്കുന്നത് വിധേയനിലെ ഭാസ്കര പട്ടേലരും പാലേരി മാണിക്കത്തിലെ മുരിക്കുന്നത് അഹമ്മദാജിയും പുഴുവിലെ കുട്ടനും അവയിൽ പ്രധാനപ്പെട്ടതാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സക്കരയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലിനെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ ഒരുക്കിയ ചിത്രമാണ് വിധേയൻ മമ്മൂട്ടി ഭാസ്കര പട്ടേലരെന്ന ക്രൂരനായ ജന്മിയായി എത്തിയ ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ബ്രഹ്മയുഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ ഇറങ്ങിയതു മുതൽ തന്നെ വില്ലൻ ശരിയുമായി കസേരയിലിരിക്കുന്ന മമ്മിയുടെ ചിത്രം വിധേയനിലെ ഭാസ്കര പട്ടേലിലെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ വന്നു അതിനൊപ്പം തന്നെ വിധേയനിലെ തന്നെ മറ്റൊരു പ്രധാന കഥാപാത്രമായ അടിയാൻ തോമിയുടെ രൂപസാന്ദൃശ്യങ്ങളോടെയാണ് ബ്രഹ്മയുഗത്തിലെ അർജുൻ അശോകന്റെ ലുക്കും ഇവയെല്ലാം താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ രഞ്ജിത്ത് ഒരുക്കിയ ചിത്രമാണ് പാലരി മാണിക്കം ഒരു പാതിരാലപാതകത്തിന്റെ കഥ മുരിക്കിൻകുന്ന അഹമ്മദാജി കാലിദ് അഹമ്മദ് ഹരിദാസ് എന്നിങ്ങനെ മൂന്ന് വേഷങ്ങളിലാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത് വിധേയനിലെ ഭാസ്കര പട്ടലരെ പോലെ ഓർമ്മിക്കുന്ന കഥാപാത്രമായിരുന്നു പാലരി മാണിക്കത്തിലെ അഹമ്മദാജി അപകടകരമായ ലൈംഗികാസക്തിയുള്ള ക്രൂരനായ ഫ്യൂഡൽ ജന്മിയായാണ് മുരിക്കിൻകുന്ന തഹ്മദാജിയിലൂടെ മമ്മൂട്ടി എത്തിയത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി മമ്മൂട്ടി അടുത്ത കാലത്തെത്തിയ മറ്റൊരു ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പുഴു നവാകഥയായ റത്തീനെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി കുട്ടനെന്ന ഉന്നത കുലജാതനായ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് എത്തുന്നത് കഥാപാത്രത്തിന്റെ ക്രൂരതയും മാനസിക സമ്മർദ്ദങ്ങളുമെല്ലാം അതിമനോഹരമായാണ് മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത് കാലങ്ങൾക്കപ്പുറം ഭ്രമയുഗത്തിന്റെ ഹൈപ്പിനു മേൽ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളും കഥാപാത്രങ്ങളുമെല്ലാം സ്റ്റാർഡത്തിനപ്പുറം തന്നിലെ നല്ല നടനെ ഊട്ടിയുറപ്പിക്കാൻ മമ്മൂട്ടി കിട്ടിയ കഥാപാത്രങ്ങളാണ് പ്രകടനത്തിലും കച്ചവടത്തിലും മമ്മൂട്ടി ഒരേപോലെ വിസ്മയിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ആദ്യ ചിത്രമായ ഭ്രമയുഗം നിരൂപക പ്രശംസക്കൊപ്പം വിപണി വിജയം കൂടി ലക്ഷ്യമിട്ടാണ് എത്തുന്നത്